എപ്പോഴും ഫുഡ് ഐറ്റംസിന് നല്ല മാർക്കറ്റാണ്. എന്നാൽ ഹോംമെയ്ഡ് ഫുഡ് ഐറ്റംസിന് അതിലേറെ മാർക്കറ്റാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു കൈപുണ്യം അതിലുണ്ടായിരിക്കും. അത് കൂടാതെ തന്നെ ശുചിത്വത്തിൽ ഏറെ വിശ്വസിക്കുന്ന മലയാളി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അത്ര കണ്ട് ശുചിത്വമുള്ളതായിരിക്കും എന്നുള്ള ഉറപ്പ് കൂടിയാണ്. കൂടാതെ മായങ്ങൾ ഒന്നും കലർത്തില്ല എന്നൊരു വിശ്വാസം കൂടെ അതിന്റെ കൂടെയുണ്ട്. അപ്പോൾ ഹോംമെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് വലിയ മാർക്കറ്റാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ആഗ്രഹിച്ചാണ് ഓരോ വ്യക്തിയും നടക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തു നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ വീട്ടിലെ ഊണ് എന്നൊരു ബോർഡ് കണ്ടാൽ പോലും അതിൽ കയറും. പക്ഷെ ആ വീട്ടിലെ ഊണ് എന്ന ബോർഡ് വെക്കുന്ന കടകളിലെല്ലാം തന്നെ വീട്ടിലെ ഊണല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതൊരു ഉടായ്പ് പരിപാടിയാണ് പലർക്കും. പക്ഷെ കയറുന്നവൻ അങ്ങനെയല്ല, അവനാ നൊസ്റ്റാൾജിയ കൊണ്ടാണ് അവിടെ കയറുന്നത്. നല്ല ഫുഡ് കിട്ടും, വീട്ടിലെ അന്തരീക്ഷത്തിലുള്ള ഫുഡായിരിക്കും, നല്ല ശുചിത്വമുണ്ടായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവന്റെ വിശ്വാസം. അതെന്തുമാവട്ടെ, നമ്മൾ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല രീതിയിൽ വിപണി പിടിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. പക്ഷെ നിങ്ങളുടെ കൈപുണ്യം പ്രധാനമാണ്, ശുചിത്വം പ്രധാനമാണ്, കൂടാതെ പ്രോഡക്റ്റ് കൃത്യമായി ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ ചാനലിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. ഇതും അതുപോലെ ഒരു വീഡിയോ ആണ്. ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ഒരുപാടുണ്ട്. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം. ഇന്നിവിടെ നെല്ലിക്ക അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ വിപണിയിൽ എത്തിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ ലൈസൻസ് വേണം അതും പറയുന്നുണ്ട്. നമുക്ക് വീടുകളിലും കടകളിലുമൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക അച്ചാറ്. ഇത്തരത്തിലുള്ള അച്ചാറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഒരു പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കൂ, അതിൽ വിനാഗിരിയുടെ അതിപ്രസരമായിരിക്കും കാണുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക, പകരം നല്ല ടേസ്റ്റുള്ള നല്ല സാധനം കൊടുക്കുക. ഐറ്റംസ് എഴുതിയെടുത്തോളൂ. ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. നെല്ലിക്ക 1 കിലോഗ്രാം വേണം നമുക്ക്. ഉപ്പ് 250 ഗ്രാം വേണം. ഞെട്ടണ്ട, അത്രയും തന്നെ വേണം. മുളകുപൊടി 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. കടുക് 5-10 ഗ്രാം വേണം. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ വേണ്ടി വരും. കായം നമുക്ക് 1 കഷ്ണം അല്ലെങ്കിൽ അല്പം കൂടെ കൂട്ടിയെടുക്കാം ടേസ്റ്റ് നോക്കിയതിനു ശേഷം. മഞ്ഞൾപ്പൊടി 1/2 അല്ലെങ്കിൽ 1 ടീസ്പൂൺ വേണ്ടി വരും. നല്ലെണ്ണ 100 ഗ്രാം തൊട്ട് 150 ഗ്രാം വരെ ആകാം. ഇതാണ് ടോട്ടൽ ഇൻഗ്രീഡിയൻസ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കലക്കിയ വെള്ളത്തിൽ നെല്ലിക്കായിട്ട് തിളപ്പിച്ച് കോരിയെടുക്കുക. ഉപ്പ് 250 ഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിയില്ലേ, കുറച്ച് ഇതിനു വേണ്ടിയായിരുന്നു. ആ കോരിയെടുത്ത സാധനം മാറ്റിവെക്കുക. നല്ലെണ്ണയിൽ കായമിട്ട് മൂപ്പിച്ച് കോരിയെടുത്ത് പൊടിച്ചെടുക്കുക. കായം അതായത് നല്ലെണ്ണയിൽ വറുത്തെടുത്തതിനു ശേഷം പൊടിച്ചെടുക്കണം. ശേഷം ഈ എണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിയതിനു ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് പൊടികൾ എല്ലാം ഇടുക. അടുപ്പിൽ തന്നെ വെക്കരുത്, കരിഞ്ഞു പോകും. ഈ ബാക്കി വന്ന ഉപ്പ് അതിൽ അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിനു ശേഷം അരിച്ചെടുക്കണം. മണ്ണുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അരിച്ചെടുക്കണം. ഇനി ആ അരിച്ചെടുത്ത വെള്ളം അതിലേക്ക് നെല്ലിക്ക ഇടുക. പിന്നെ ഈ മൂപ്പിച്ച ചേരുവകളെല്ലാം കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒരു ചെറു ചൂടിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെക്കുക. അധികം ചൂടാക്കരുത്, അധികം വേവിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ചെയ്ത സാധനം തണുത്തതിനു ശേഷം നമുക്ക് കുപ്പികളിലോ ജാറുകളിലോ ഒക്കെ ആക്കി വിപണനത്തിന് അയക്കാവുന്നതാണ്. ഇവിടെ 2 കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പറ്റുമെങ്കിൽ അല്പം കറിവേപ്പില ഇതിന്റെ കൂടെ വറുത്ത് ചേർക്കുക. 2 വറ്റൽമുളക്, നല്ല ഭംഗിയുള്ള വറ്റൽമുളകായിരിക്കണം അത്. വലിയ വറ്റൽമുളകാണെങ്കിൽ 3 മുറിച്ചതിനു ശേഷം ഇതിന്റെ കൂടെ വറുത്ത് ചേർക്കുക. ഇതൊക്കെ ഒന്ന് ഒരു അട്രാക്ഷന് വേണ്ടി നല്ലതാണ്. അതുകൂടാതെ തന്നെ അതിന്റെ ഒരു പൊലിമയ്ക്ക് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുന്നതിന് നല്ലതാണ്.
ഇവിടെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതാണ് വിനാഗിരി. ഈ വിനാഗിരി നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ചേർക്കുക. വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെയുണ്ട്, ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് അത് വർക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ അല്പകാലം കൂടുതൽ ഈ നമ്മളുടെ പ്രോഡക്റ്റ് ഇരിക്കും. അതുകൊണ്ട് അല്പം വിനാഗിരി ചേർക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. വിനാഗിരിയുടെ ക്വാണ്ടിറ്റി കൂട്ടാതിരിക്കുക, ഉപ്പിന്റെ അളവ് കൂട്ടാതിരിക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് കൂടുതലാകാൻ പാടില്ല, പാകത്തിനായിരിക്കണം കുറവാകാനും പാടില്ല, കൂടുതലാകാനും പാടില്ല. ഇനി ഇത് പാക്ക് ചെയ്യുന്നത്, നമുക്ക് പ്ലാസ്റ്റിക് ജാറുകൾ കിട്ടും, ചെറിയ ചെറിയ ജാറുകൾ കിട്ടും, 100 ഗ്രാമിന്റെ, 50 ഗ്രാമിന്റെ, 250 ഗ്രാമിന്റെ, 500 ഗ്രാമിന്റെ, 1 കിലോയുടെ, 2 കിലോയുടെ, 5 കിലോയുടെ, ഇങ്ങനെ ജാറുകൾ കിട്ടും. ഈ ജാറുകളിൽ നമുക്ക് പാക്ക് ചെയ്യാം. അതിനുശേഷം പുറത്ത് ഒരു അടിപൊളി സ്റ്റിക്കർ ഒട്ടിക്കുക, നമ്മളുടെ കമ്പനിയുടെ പേര്, നമ്മളുടെ പ്രോഡക്റ്റിന്റെ പേര്, അതിന്റെ ഒരു പടം, പ്ലസ് ഉണ്ടാക്കിയ ബാച്ച് നമ്പർ, ഉണ്ടാക്കിയ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 മാസത്തെ ഡേറ്റ് കൊടുക്കാൻ പറ്റും, വിനാഗിരി ചേർത്ത സാധനമാണെങ്കിൽ. ഇനി അഥവാ അല്ലെങ്കിൽ 1 മാസത്തെ എക്സ്പയറി കൊടുക്കുക. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ആണ്. ഇപ്പോൾ കൂടുതൽ സ്ട്രിക്ട് ആയി വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് രജിസ്ട്രേഷന് പകരം ലൈസൻസ് തന്നെ എടുക്കുക. ലൈസൻസിന് ഏതാണ്ട് 2500 മുകളിൽ നിങ്ങൾക്ക് രൂപ ചെലവാകും ഒരു വർഷത്തേക്ക്. രജിസ്ട്രേഷൻ ആണെങ്കിൽ 1 വർഷത്തേക്ക് 100 രൂപ മാത്രമേ ചെലവാകുന്നുള്ളൂ. നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഫുഡിന്റെ ഓഫീസിൽ പോവുക, അവിടെ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യേണ്ടി വരും. ഈ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷം 90 ദിവസത്തിന് ശേഷം നമുക്ക് പാക്കിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഫുഡിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കണം, പാക്കിംഗ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ്, FSSAI അല്ലെങ്കിൽ പാക്കർ ലൈസൻസ് ഇങ്ങനെയുള്ള പ്ലേലിസ്റ്റുകൾ എടുത്താൽ ആ വീഡിയോകൾ എല്ലാം തന്നെ അവിടെയുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും. വിപണി നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.